ഇനി നമുക്ക് വളരെ വളരെ രസകരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓണം ആഘോഷിക്കുന്ന ചില എം എൽ എമാർ, അദ്ദേഹത്തിൻ്റെ ഐ എ എസുകാരിയായ പത്നി ഒക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, കെ ശബരിനാഥ് എം എൽ എ, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പത്നി ദിവ്യ എസ് അയ്യർ ഐ എ എസ് ആണ്. ദിവ്യ എസ് അയ്യറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ഒരു നല്ല പാട്ടുകാരിയാണ്, ദിവ്യ ഒരു ഓൾറൗണ്ടറാണ് പല കാര്യത്തിൽ. കെ ശബരിനാഥൻ്റെ പ്രകടനങ്ങളൊക്കെ തന്നെ 24 തന്നെ പ്രേക്ഷകർ കണ്ടു കാണും. ഇപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ട്, മൽഘാർ എന്ന് പേരിട്ടിരിക്കുകയാണ് ആ കുഞ്ഞിന്. അപ്പോൾ ദിവ്യയും ശബരിനാഥും അടങ്ങിയ ചെറിയ കുടുംബം, എനിക്ക് വളരെ വ്യക്തിപരമായി വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരുപക്ഷെ ശബരിനാഥൻ ജി കാർത്തികൻ്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേക ഒരു വാത്സല്യമുണ്ട്. എന്നാൽ അതിന് മുമ്പേ തന്നെ ദിവ്യയുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുണ്ട്. ദിവ്യയ്ക്ക് ഐ എ എസ് കിട്ടിയതൊക്കെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പേഴ്സണലി. അപ്പോൾ ദിവ്യ ഒരു മിടുക്കിയാണ്, അപ്പോൾ മിടുക്കിയും മിടുക്കനും അവരുടെ കുഞ്ഞും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഓണ വിരുന്നിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ട്വൻ്റി 24 എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദ്യമായിട്ടുള്ള ഓണാശംസകൾ. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്, ഒരുപക്ഷെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണസദ്യ എന്നായിരിക്കും മിക്കവാറും ആളുകൾ ഉത്തരം പറയുക. അപ്പോൾ ഓണസദ്യക്ക് എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ ഉണ്ണുമ്പോൾ അതിലെ പായസം എല്ലാവർക്കും ഏറെ പ്രിയങ്കരമായ ഒരു വിഭവം തന്നെയായിരിക്കും. അപ്പോൾ ഇക്കുറി ഓണസദ്യക്കായിട്ട് ഒരല്പം പുതുമയാർന്ന ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാരറ്റ് പായസമാണ് ഇന്ന് പ്രേക്ഷകർക്കായിട്ട് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ക്യാരറ്റ് പായസം നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് എന്നോട് 3 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 24 കാരണം ഇന്ന് ആ ക്യാരറ്റ് പായസം കഴിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ്. നേരിട്ട് ക്യാരറ്റ് പായസത്തിലേക്ക് കടക്കാം. നമുക്ക് ക്യാരറ്റ് പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒബ്വിയസ്ലി ക്യാരറ്റാണ് നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യം. അപ്പോൾ 1 കപ്പ് ക്യാരറ്റാണ് നമ്മൾ എടുക്കുന്നത്. ക്യാരറ്റിൻ്റെ അതേ അളവ് തന്നെ നമ്മൾ പഞ്ചസാരയും എടുക്കണം. അതിനുശേഷം അതിൻ്റെ ഒരു 3 ഇരട്ടി, ഇവിടെ ഇപ്പോൾ 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 3 കപ്പ് പാല്, നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുക്കേണ്ടത്. അതായിരിക്കും രുചി ഏറ്റവും അധികം വരുന്നത്. പിന്നെ അതിനുശേഷം ഇതെല്ലാം വറക്കാനും പാകം ചെയ്യാനുമായിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരല്പം ഏലക്ക പൊടിച്ചത്, ഒരു നിറത്തിനും നല്ലൊരു മണത്തിനും വേണ്ടിയിട്ട് കുറച്ച് കുങ്കുമപ്പൂവ്, പിന്നെ ഇച്ചിരി മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിൽ വറുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഞാനങ്ങനെ ഭക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടില്ല, അധികം അങ്ങനെ വിധേയമാകേണ്ടി വന്നിട്ടില്ല. എന്റെ ഭക്ഷണ പരീക്ഷണങ്ങൾക്ക് ചിലപ്പോൾ ദിവ്യ വിധേയമാണ്. അതെ, അതാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ശബരി എനിക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. വീട്ടില് ഞാൻ തിരിച്ചങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ക്യാരറ്റ്, 1 കപ്പ് ക്യാരറ്റ് ആ നെയ്യിലിട്ട് ആദ്യം നമ്മൾ വറക്കുകയാണ് ചെയ്യുക. മൽഹാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എന്ന് പറയുന്നത് ക്യാരറ്റാണ്. അതെ, ക്യാരറ്റും മത്തങ്ങയും ആണ് ഇഷ്ടം. അപ്പം അതും കൂടെ കൊണ്ടാണ് ഇപ്രാവശ്യം ക്യാരറ്റ് തന്നെ പായസമാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. ഇത്രയും നേടുമ്പോൾ എല്ലാവർക്കും എൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണം. ഇനി നമുക്ക് അതിലേക്ക് പാലൊഴിക്കാം. അപ്പോൾ പാല് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ക്യാരറ്റ് എടുത്തതിൻ്റെ 3 ഇരട്ടിയാണ്, അതിൻ്റെ അനുപാതം എന്ന് പറയുന്നത് 1:3 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പാലിപ്പോൾ അതിലേക്ക് ഒഴിക്കാം. ഇനി ആ ക്യാരറ്റ് ആ പാലിൽ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വേവണം. കുറച്ച് കൂടുതൽ പാല് ഒഴിച്ചാലും സാരമില്ല, കാരണം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതൊന്ന് ഒന്നുകൂടെ കുറുകും, പിന്നീട് തണുക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കുറുകും. നമുക്ക് പായസത്തിലേക്ക് അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കുങ്കുമപ്പൂവിൻ്റെ നാരുകൾ കൂടി ഇടാം. ഉപ്പ് ഞാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു.
കുക്കിംഗ് ചെയ്യാറുണ്ടോ? കുക്കിംഗ് ഇഷ്ടമാണ്, കുക്കിംഗ് ഷോസ് ഒരുപാട് കാണാറുണ്ട്. പക്ഷെ അതെല്ലാം പ്രാവർത്തികമാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ക്യാരറ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇതുപോലെ ഒരു സമയത്ത് ഞങ്ങൾ മസൂരിയിൽ IAS അക്കാഡമിയിൽ, LBSN അക്കാഡമിയിൽ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഞാൻ ഡെസേർട്സ് കാറ്റഗറിയിലായിരുന്നു പങ്കെടുത്തത്. അന്ന് ഞാൻ ഹാജർ കാ ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ ആയിരുന്നു അന്ന് അവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് അവിടെ മാസ്റ്റർ ഷെഫ് പട്ടം കിട്ടിയായിരുന്നു. ആളുകളും ആലോചിക്കുന്നതിനേക്കാളും എൻ്റെ വീട്ടുകാർ പൊട്ടിച്ചിരിക്കും ഞാൻ മാസ്റ്റർ ഷെഫ് പട്ടം എന്നൊക്കെ പറഞ്ഞപ്പോൾ. അന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒന്ന് ലയിച്ച് ചേർന്നിട്ടുണ്ട് സംഭവം, മറ്റേത് രണ്ടും രണ്ടായിട്ട് ക്യാരറ്റും പാലും കിടക്കുകയായിരുന്നു, ഇപ്പോൾ ഒന്ന് ലയിച്ച് ചേർന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ആ പഞ്ചസാര അലിഞ്ഞിട്ട് ഇപ്പൊ നന്നായിട്ട് വറ്റി കുറുകി വന്ന ആ പായസം കുറച്ചുകൂടെ ഒന്ന് വെള്ളത്തിലാവും, ആവുന്ന പോലെ ആവും. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് അലിയും അതൊന്നും അല്ല. ഇനി മിൽക്ക് മെയ്ഡും കൂടെ അടിയല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഞാൻ എപ്പോൾ ഡൽഹി പോയാലും ഈ ജാമ മസ്ജിദിനോടൊപ്പം അവിടെ പഴയ ഓൾഡ് ഡൽഹിയില് ഇപ്പം ചാന്ദി ചോക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ജാമ മസ്ജിദിൻ്റെ ഒക്കെ അവിടെ പഴയ ചില ഹോട്ടലുകൾ സ്ട്രീറ്റ് സൈഡ് ഫുഡൊക്കെ ഉണ്ട്. ഞാനിപ്പം പോയാലും അത്യാവശ്യം ഒന്ന് മെട്രോ പിടിച്ച് അവിടംബരെ പോയി അവിടുത്തെ നല്ല തവാറോട്ടിയും മറ്റ് സ്വാദിഷ്ടമായ വിഭവങ്ങളൊക്കെ കഴിച്ചിട്ടാണ് സാറിന് വരുന്നത്. ഞാൻ കണ്ടിട്ടുള്ള സാമാജികരിൽ ഏറ്റവും നല്ല ഭക്ഷണപ്രിയൻ ഷാഫി പറമ്പിലാണ്. ഈ നിയമസഭയിൽ കണ്ടിട്ടുള്ളവർ ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഞാൻ തന്നെ പല ഹോട്ടലിലൊക്കെ തേടി പിടിച്ചൊക്കെ കണ്ണൂരോ കോഴിക്കോടോ ഒക്കെ പോകുമ്പം അവിടെയുള്ള പാർട്ടിക്കാരും കോൺഗ്രസ് ആരും പറയാം ഇവിടെ ഷാഫി വന്നിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഷാഫി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതിൽ, ഐ മീൻ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ എക്സ്പെർട്ടാണ്. ഇനി അഥവാ പണി പാളിപ്പോയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെങ്ങെടുത്ത് നേരത്തെ പറഞ്ഞ ക്യാരറ്റ് ഹൽവ ആയിക്കോളും. അപ്പം അതിൽ തന്നെ മൂന്ന് രൂപാന്തരങ്ങളുണ്ട്. എടുത്തു കുടിക്കാൻ പറ്റുന്ന ഒരു പരുവാണെങ്കിൽ അത് പായസം അല്ല, കുറച്ച് കുഴഞ്ഞ ഒരു തൈര് സാധത്തിന്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ അത് ഖീറ്, അതും കഴിഞ്ഞ് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അത് ക്യാരറ്റ് ഹൽവ. അല്ല പക്ഷേ അത് നന്നായിട്ട് വരുന്നുണ്ട് എൻ്റെ ഒരു. താങ്ക് യു. മിക്കവാറും തിരുവോണ ദിവസം നമ്മൾ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ ഓണം ഊണ് കഴിഞ്ഞ് നമ്മുടെ അന്നി മലബാർ എക്സ്പ്രസ് ആണുള്ളത് നമ്മുടെ മംഗലാപുരത്ത് പോകാൻ. ഇപ്പോഴത്തെ പോലെ മാവേലി ഒന്നുമില്ല. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് മലബാർ എക്സ്പ്രസ്സിൽ കയറി പിറ്റേ ദിവസം രാവിലെ മംഗലാപുരത്ത് ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഓണത്തിൻ്റെ രണ്ട് ദിവസങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതാണ് പതിവ്. അപ്പോൾ എത്രയോ കാലം ഒരു 10-15 വർഷം അത് തന്നെയായിരുന്നു ഒരു ഓണം റിച്വലായിട്ടുണ്ടായിരുന്നത്. ശരി, നമുക്കിനി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം. ഞാൻ 3 teaspoon മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്തത്. അതും ഈ പറഞ്ഞ പോലെ രുചിക്കനുസൃതമായിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ ഈ യാത്രയ്ക്ക് പോകുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഇത്രയും മണ്ഡലത്തിലൊക്കെ ഓടി പല കാര്യങ്ങൾക്കും പോയിട്ട് രണ്ടു മൂന്ന് ദിവസം നമ്മളൊന്ന് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ എൻ്റെ പോളിസി വളരെ ക്ലിയറാണ്. ഒന്ന്, ഞാൻ എവിടെയെങ്കിലും വെക്കേഷന് പോകുന്നത് വിശ്രമിക്കാനാണ്. പിന്നെ അവിടുത്തെ നല്ല ഭക്ഷണം കഴിക്കാനാണ്. സാധാരണ ആൾക്കാർ ദിവ്യക്കൊക്കെ ആദ്യം അങ്ങനത്തെ ഒരു മൂഡുണ്ടായിരുന്നു, യാത്ര ചെയ്യുമ്പോൾ ഇന്ന സ്ഥലം കാണണം ഇത്രയൊന്നല്ലേ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനും ടാർഗറ്റ്സും കാണും ഒരു ദിവസത്തിൽ ഇന്ന സ്ഥലം ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുന്നു. സ്റ്റെപ്പ് കയറി മലയാള മണ്ടേ പോയ അവിടെ എന്തോ പഴയ അമ്പലം ഉണ്ട്, മോണുമെന്റ് ഉണ്ട്. ഹലോ ഹലോ, അതെല്ലാം നല്ലതാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളോട് ശ്രീലങ്കയിൽ പോയപ്പോൾ സിഗിരിയെ പോയി. അപ്പൊ സിഗിരിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് ഈ അത് വളരെ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഉള്ളതാണ്. നമ്മുടെ ഈ TD രാമകൃഷ്ണന്റെ ആണ്ടാൾ എന്ന ദേവനായകത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പൊ അതുകൂടെ കണ്ടുകൊണ്ടാണ് വായിച്ചുകൊണ്ടാണ് ശ്രീലങ്കയിൽ പോയപ്പം സിഗിരിയ കാണണമെന്നുള്ള തീരുമാനമെടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ സിഗിരിയെ പോയി, തലേദിവസം വൈകിട്ട് ഹോട്ടലിൽ വന്നു, പിറ്റേ ദിവസം രാവിലെ സിഗിരി കാണാൻ പോയി. അപ്പം ഞാനവിടെ ചെന്നപ്പം നമ്മുടെ ഈ പളനിയിലൊക്കെ പോകുന്ന പോലെ നല്ലൊരു മലയുടെ മുകളിലാണ്,
കയറി ചെല്ലാനുള്ള ഒരു നല്ലൊരു വലിയ മലയുടെ മേളായിരുന്നു. ഞാൻ താഴെ നിന്ന് നോക്കിയിട്ട് കൊള്ളാം, നല്ല സ്ഥലമാണ്. അതിനുവേണ്ടിയാണ് ശ്രീലങ്കയിൽ ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് സിഗി തലേദിവസം കിടന്ന് രാവിലെ സിഗറിയെ പോയത്. വളരെ ക്ലിയർ ആണ്, മനസ്സിലായില്ല. അത്യാവശ്യം ഓടി നടന്ന് 2-3 ദിവസം നമ്മൾ അല്ല, മണ്ഡലത്തിലൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ഓടി നടന്ന് നമ്മൾ എല്ലാ സ്ഥലത്തൊക്കെ പോകും. ടൂറ് പോകുമ്പോഴും ട്രിപ്പ് പോകുമ്പോഴും റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മനസ്സിന് റിലാക്സേഷൻ നൽകുന്ന എന്താണോ അത് ചെയ്യുക. അത്യാവശ്യം വിശ്രമിക്കുക, അത്യാവശ്യം കറങ്ങുക, പിന്നെ അവിടുത്തെ വിഭവങ്ങളും നാട്ടുവഴികളും ഒക്കെ കാണുക. വളരെ ക്ലിയർ ആണ്. പൂവിളി കേൾക്കുന്നു മലയാളമംഗക്ക് നാവേറു പാടാൻ വരുന്നു നാം ഇട നെഞ്ചിൽ പൊള്ളോർ കൂടവുമായി മഹാവേലി ഇതിലെ കേഴുന്നള്ളുന്നു പാപം പായസം പാപം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാന്ന് തോന്നുന്നു. ക്യാരറ്റും പാലും എല്ലാം കൂടെ നല്ലൊരു കൊഞ്ചോരോ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇപ്പൊ വളരെ സ്മൂത്ത് ആയിട്ടൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു മിശ്രിതമായിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ടുള്ള ഒരു ഒരു ടെക്സ്ചർ ആണ്. ഇപ്പൊ നമുക്ക് കുറച്ചൊരു ഗാർണിഷ്, വീണ്ടും ഒരു ഗാർണിഷിന് നമുക്ക് ഒരു ഇച്ചിരി പിസ്ത ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് പായസം റെഡിയായി, നമുക്കിനി കഴിച്ചു നോക്കിയാലോ. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഹൃദ്യമായ ഓണാശംസകൾ ഒന്നുകൂടെ നേരുന്നു. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. എല്ലാവരും വീട്ടിൽ കുടുംബസമേതം പറയണമെന്നുകൂടെ ഓണാശംസകൾ. താങ്ക് യു. അങ്ങനെയാണ് കാരറ്റ് പായസം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ഈ കാരറ്റ് പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ദിവ്യ എസ് അയ്യർ IAS അതുപോലെ കെ ശബരിനാഥ് MLA പിന്നെ മൽഗാറും ചേർന്നാണ്. കുഞ്ഞു കുഞ്ഞു വാവ.